ഹലോ ഫ്രണ്ട്സ്, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ബ്ലോക്ക് ഡയഗ്രാം. മിക്കവാറും യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ്റെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ എന്താണ് ബ്ലോക്ക് ഡയഗ്രാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ സിസ്റ്റം ഈസ് എ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫംഗ്ഷൻ പെർഫോംഡ് ബൈ ഈച്ച് കോമ്പണൻറ്റ് ആൻഡ് ഓഫ് ദ ഫ്ലോ ഓഫ് സിഗ്നൽ. ഒരു കൺട്രോൾ സിസ്റ്റത്തിനകത്ത് വരുന്ന കോമ്പണൻസുകളുടെ ഇൻഫ്ലോ ആൻഡ് ഔട്ട് ഫ്ലോ, സിഗ്നൽ ഫ്ലോസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് തരുന്നതാണ് ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഡയഗ്രാംസ് ഡിഫറെൻ്റ് കോമ്പണൻസ് തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരും. സോ ഈ ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ പഠിക്കുന്ന സമയത്ത് വളരെ മെയിനായിട്ടുള്ള മൂന്ന് എലമെൻസുകളാണ് ഉള്ളത്. ഒന്ന് ബ്ലോക്ക്, ദെൻ സമ്മിങ് പോയിൻ്റ് ആൻഡ് ബ്രാഞ്ച് പോയിൻ്റ്. സോ ഈ ഓരോ മെയിൻ കോമ്പണൻസുകളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ബ്ലോക്ക് എന്താണെന്നുള്ളത് നോക്കാം. ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ട പോലെ തന്നെ ഒരു സിസ്റ്റത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു ബ്ലോക്ക് ഉണ്ടാവുക. എ ഫങ്ഷൻ ബ്ലോക്ക് ഈസ് എ സിമ്പൽ ഫോർ ദ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ ടു ദ ബ്ലോക്ക് ദാറ്റ് പ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ട്. നമുക്ക് തന്നിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമ്മളൊരു ഇതുപോലെ ഒരു ബ്ലോക്കായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അതിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു ആൻഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. സോ ആ ബ്ലോക്കിനകത്ത് നമ്മൾ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഗെയിനോ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. സോ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ ഇൻപുട്ട് മൾട്ടിപ്ലൈഡ് ബൈ ദാറ്റ് ഗെയിൻ, അതായിരിക്കും നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. സോ അതിനെയാണ് നമ്മളൊരു ബ്ലോക്ക് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് സമ്മിങ് പോയിൻ്റ്. സമ്മിങ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ വൺ സിഗ്നൽസുകൾ വരികയാണെങ്കിൽ അതിനെ സം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജംഗ്ഷനാണ് സമ്മിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. സമ്മിങ് പോയിൻ്റ്സ് ആർ യൂസ്ഡ് ടു ആഡ് ഓർ സബ്ട്രാക്ട് ടു ഓർ മോർ സിഗ്നൽ ഇൻ ദ സിസ്റ്റം. സോ ഇതുപോലെ ആയിരിക്കും നമ്മൾ സമ്മിങ് പോയിൻ്റ് റെപ്രസെൻറ്റ് ചെയ്യുക. അതിലേക്ക് ഇൻപുട്ട് എ ബി, ചിലപ്പം നമുക്ക് മോർ ദാൻ ടു ഇൻപുട്ട്സുകളും വരാറുണ്ട്. സോ ആ ഒരു സമ്മിങ് പോയിൻ്റിൽ നിന്നുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സമ്മേഷനോ അല്ലെങ്കിൽ ഡിഫറൻസോ ആയിരിക്കും. ഇവിടെ നമ്മൾ മൈനസ് യൂസ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് എ മൈനസ് ബി വരുന്നത്. സപ്പോസ് ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ നമുക്കിവിടെ എ പ്ലസ് ബി ആയിരിക്കും വരിക. ഓക്കെ, സോ തന്നിരിക്കുന്ന സമ്മിങ് പോയിൻറ്റിനനുസരിച്ചിട്ടുള്ള സിഗ്നൽസുകളായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് ബ്രാഞ്ച് പോയിൻറ്റ്. ബ്രാഞ്ച് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പോയിൻറ്റ് ഫ്രം വിച്ച് ദ സിഗ്നൽ ഫ്രം എ ബ്ലോക്ക് ഗോസ് കൺകറൻ്റ്ലി ടു അനദർ ബ്ലോക്ക് ഓർ സമ്മിങ് പോയിൻറ്റ്. സോ നമ്മളിവിടെ നോക്കിയാൽ കാണാം, എ എന്ന് പറയുന്ന ഇൻപുട്ട് ഈ ഒരു ബ്ലോക്കിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സെയിം പോയിൻ്റ് നിന്ന് മറ്റൊരു ബ്രാഞ്ചിങ് പോയിൻ്റായിട്ട് നമുക്ക് എ പോകുന്നുണ്ട്. ഈ ഒരു സിഗ്നൽ മറ്റൊരു ബ്ലോക്കിലേക്കോ അല്ലെങ്കിൽ ഒരു സമ്മിങ് പോയിൻ്റിലേക്കോ ആകാം. സോ ഇതുപോലെയുള്ള ജംഗ്ഷനുകളെയാണ് നമ്മൾ ബ്രാഞ്ച് പോയിൻ്റ് എന്ന് പറയുക. ഓക്കെ, സോ ബ്ലോക്ക്, സമ്മിങ് പോയിൻ്റ് ആൻഡ് ബ്രാഞ്ച് പോയിൻ്റ്, ഈ മൂന്ന് എലമെൻസുകൾ വെച്ചിട്ടാണ് നമ്മൾ ബ്ലോക്ക് ഡയഗ്രാംസ് മെയിൻലി വരയ്ക്കുക. സോ നമുക്ക് തരുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രാം ആയിരിക്കാം. ആ ബ്ലോക്ക് ഡയഗ്രത്തിന് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് റൂൾസ് യൂസ് ചെയ്തുകൊണ്ട് റെഡ്യൂസ് ചെയ്ത് ഒരു സിമ്പിൾ ഫംഗ്ഷനായിട്ട് വൺ ഇൻപുട്ട് ആൻഡ് ഫംഗ്ഷൻ ആൻഡ് ഔട്ട്പുട്ട് ഈ രീതിയിൽ നമ്മളതിനെ കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമ്മൾ അപ്കമ്മിങ് വീഡിയോസിൽ നമ്മൾ കാണും. സോ ഇത്രയാണ് ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ ഈ ബ്ലോക്ക് ഡയഗ്രം റെഡ്യൂസ് ചെയ്യാനുള്ള അതിൻ്റെ റൂൾസുകളാണ് കാണാൻ പോകുന്നത്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.